തിരുവഴിയമ്പലത്തിൽ അശോകൻ എന്ന കഥാപാത്രത്തെ എങ്ങനെയാണ് കണ്ടെത്തിയത്? അത് ഈ പറഞ്ഞ പോലെ ഞങ്ങളൊരു പത്രപരസ്യം, മാധ്യമങ്ങളിലൊരു പരസ്യം കൊടുത്തിരുന്നു. ധാരാളം കുട്ടികളുടെ ഫോട്ടോയും കത്തുകളും വന്ന്, അപ്പോൾ ഒരു ഇൻ്റർവ്യൂ പോലെ വെച്ചു. ഇവിടെ ഞങ്ങൾ ആദ്യം നികുഞ്ഞത്തിലാണ്, അവിടെ വെച്ചൊരു ഇൻ്റർവ്യൂ. ഒരു എത്ര കുട്ടികളാണ്, എനിക്ക് തോന്നുന്നു പത്ത് അഞ്ഞൂറ് ഈ പ്രായത്തിലുള്ള കുട്ടികൾ വന്നു. എല്ലാ അഭിനയ മോഹം വന്നതാണ്. പക്ഷേ ഒരു ലാസ്റ്റ് ഒരു ഷോർട്ട് ലിസ്റ്റ് വന്ന് ചെയ്ത് വന്നപ്പം ഒരു 8-10 പേര് വന്നതിൽ ഞങ്ങൾക്ക് അന്നേ അപ്പോഴേ ഇമ്പ്രസീവ് ആയത് അശോകൻ തന്നെയായിരുന്നു. അതിന് വേറൊരു പയ്യൻ കൊണ്ടാണ്. അതിന് ശേഷം വീണ്ടും കാണണമെന്ന് പറഞ്ഞു, ഒന്നുകൂടെ കാണണം. അപ്പം അശോകൻ പിന്നീട് എന്നോട് പറഞ്ഞു, എനിക്ക് ചങ്കടിക്കുകയായിരുന്നു, ഓ ഞാൻ പോയി, ഞാൻ ആകുമ്പോളെ ഇങ്ങനെ നരന്ത് പോലെ ഇരിക്കുക, എന്നെ ഇനി എടുക്കുക എല്ലാവർക്കും എന്നൊക്കെ വിചാരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിൽ പപ്പൻ തീരുമാനിച്ചു അശോകൻ തന്നെയാണ് ശരിക്കും എൻ്റെ കഥാപാത്രമെന്ന് പപ്പൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു. മനോഹരമായ കണ്ണുകളോടുകൂടി പെരുവഴി അമ്പലത്തിലേക്ക് കടന്നു വന്ന, പിന്നീട് കേരളക്കരയുടെ ഏറ്റവും പ്രിയപ്പെട്ട നടനായി മാറിയ അശോകൻ നമ്മുടെ ഇടയിലേക്ക് വരുന്നു. അശോകനെ സ്വാഗതം ചെയ്യുന്നു. ശരിയാണ്, പപ്പേട്ടൻ കണ്ടെടുത്ത കണ്ണുകൾ ഓണാട്ടുകരക്കാരനാണല്ലോ. അപ്പോൾ പപ്പേട്ടനും അതുപോലെ തന്നെ നടി ശ്രീലത, അങ്ങനെ കുറേ ആളുകൾ അവിടെ നിന്നും വന്നിട്ടുണ്ട്. എന്താണ് പപ്പേട്ടനെ കുറിച്ചുള്ള അഭിപ്രായം? പപ്പേട്ടനെ കുറിച്ച് എനിക്ക് പറയാനുണ്ടാവുള്ളൂ സിനിമ ചരിത്രകാലമായിട്ട്. അതായത് സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റെ വളരെ സ്വപ്നമായിരുന്നു വളരെ കുട്ടിക്കാലം മുതൽ. അപ്പോൾ അങ്ങനെ അത് അഭിനയം എന്നുള്ളൊരു സംഭവം എൻ്റെ മനസ്സിൽ കൂടെ പോലും കടന്നു പോയിട്ടേ ഇല്ല. പാട്ടുകാരനാകണം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി വളരെ ചെറുപ്പം പോലെ അങ്ങനെ ഒരു മോഹം കൊണ്ട് അതിമോഹമായിട്ട് നടക്കുകയായിരുന്നു. അങ്ങനെയാണ് സിനിമയിൽ പെരുവഴിയമ്പലം എന്നൊരു സിനിമ നോവൽ, പത്മരാജൻ്റെ പെരുവഴിയമ്പലം നോവൽ ചലച്ചിത്രമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൽ അഭിനയിക്കാൻ, നായകനായി അഭിനയിക്കാൻ ഇത്ര വയസ്സ് പറഞ്ഞിട്ട്, 15 അങ്ങനെയൊക്കെ ഒരു ഏജ് പറഞ്ഞിട്ട് ആവശ്യമുണ്ട് പരസ്യം കൊണ്ട്. അന്നത്തെ ഒരു സിനിമാവാസ്യമുണ്ട്, ചിത്രരമയ സിനിമാവാസ്യം പറ്റുമോ? അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കണ്ടിട്ട് ഞാനിതൊക്കെ അങ്ങനെ നോക്കി. ഇപ്പോൾ സിനിമകളെക്കുറിച്ചുള്ള എല്ലാ ന്യൂസുകളും പക്ഷേ എനിക്കറിയാം. മദ്രാസിൽ നടക്കുന്ന സിനിമകൾ ഏത്, ആരൊക്കെ ഡയറക്റ്റ് ചെയ്യുന്നു, ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇതാണ് എൻ്റെ ജോലി, അത് തന്നെയാണ്. അഭിനയിക്കാൻ താല്പര്യമൊന്നുമില്ലെന്ന്, അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. അപ്പോൾ അതിപ്പോൾ എൻ്റെ ബ്രദർ ഈ പരസ്യം നോക്കിയിട്ട് പറഞ്ഞു, എടാ നീ പരസ്യം ഇതൊന്ന് നീ നയിച്ചു നോക്ക്, അത് നമ്മൾ പത്മരാജൻ ചേട്ടനല്ലേ മുതുകുളത്തെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേറെ പണിയൊന്നുമില്ല ചുമ്മാ, അത് എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്, ഞാൻ അവർക്ക് നല്ല ഒന്നാന്തരം സുന്ദരമാർ പിള്ളേരെ ആവശ്യമുള്ളതാണ്, നമുക്ക് നേരത്തെ യാതൊരു കാര്യമില്ല, നാണക്കേടായിരിക്കും. അപ്പം നീ ചുമ്മാ ആയിരിക്കും, ചുമ്മാ നമുക്ക് നന്നൊരു കളിയാക്കാൻ വേണ്ടി നയിക്കാം എന്ന് ബ്രദർ അത് പരസ്യമൊക്കെ എഴുതി. എൻ്റെ ഒരു ഫോട്ടോയൊക്കെ വെച്ചാൽ അയച്ചു, അത് ചേട്ടൻ അഡ്രസ്സിൽ അയച്ചെന്ന് തോന്നുന്നു അല്ലേ, കൊണ്ടുവരാൻ അല്ലെന്ന് തോന്നും. പക്ഷേ ഒരു ഒരാഴ്ച ആയില്ല അതിൻ്റെ റിപ്ലൈ വരികയത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ കത്തും ഫോട്ടോയും കിട്ടി, നേരിൽ കാണാൻ താല്പര്യപ്പെടുന്നു. അത് ഡേറ്റ് പറഞ്ഞിരുന്ന ദിവസം ഒരു ജൂണാണ് ഇൻ്റർവ്യൂ വെച്ചിരുന്ന തോന്നുന്നു, തിരുവനന്തപുരം ഹോട്ടൽ നെയ്വുഞ്ചത്തിൽ, ഹോട്ടൽ നെയ്വുഞ്ചത്തിൽ ഇത്രാം തീയതി വന്ന് കാണണം എന്ന് അഭ്യർത്ഥി എന്നൊക്കെ പറഞ്ഞ കത്ത്. അപ്പോൾ എനിക്ക് കത്ത് കിട്ടപ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് വിശ്വസിക്കാൻ വയ്യ. അപ്പം ഞാൻ ആലോചിച്ചു, പത്മരാജൻ എന്ന് പറഞ്ഞൊരു മലയാളത്തിലെ വലിയ റൈറ്റർ, നിർമ്മാതാവ് പ്രശസ്തം പറഞ്ഞ ജോസ് പ്രകാശിൻ്റെ അനിയൻ, അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള നാട്ടിലേക്ക് ഇങ്ങനെ കൊണ്ട് കാണുക ചെയ്തത്. പത്മരാജേട്ടൻ നാട്ടുകാരനും ഒക്കെ ആണെങ്കിൽ പോലും ബന്ധുവൊക്കെ ആണെങ്കിലും അപ്പോൾ അങ്ങനെ ഒരു കോണ്ടാക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല, ഞാനങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ റേഡിയോയിൽ കൂടി ഇങ്ങനെ പത്മരാജേട്ടൻ ശബ്ദം ഇങ്ങനെ കേൾക്കാറുണ്ട്. അന്ന് ഈ വാർത്തകൾ കമ്പോള നിലവാരമൊക്കെ അദ്ദേഹം വായിക്കുകയാണ്. അപ്പോൾ ഈ ശബ്ദം നമ്മളിങ്ങനെ കിട്ടി ഭയങ്കരമായിട്ട് കൊതിച്ചിട്ടുണ്ട്. അല്ലാതെ വേറെ പരിചയമൊന്നും എനിക്കില്ല. അങ്ങനെ അപ്പോഴാണ് ഈ കത്ത് കിട്ടുന്നത്. ഇപ്പം ഈ മറുപടി കിട്ടുന്നു, ഞാനിപ്പോൾ ഭയങ്കര സന്തോഷം കൊണ്ട് ഭയങ്കര തുള്ളിച്ചാടി. പിന്നെ ഇൻ്റർവ്യൂ ദിവസം എങ്ങനെ രണ്ട് കൽപ്പിച്ചങ്ങ് പോകായത്. അപ്പോൾ എൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു കൂടെ. അവിടെ ചെന്നപ്പം ഈ ഹോട്ടൽ നെയ്ഞ്ചത്തി ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ബോധം കിട്ടാൻ വിളിക്കുന്നു. അവിടെ ഒരു 10-500 കുട്ടികളെ കൂടി ഇരിപ്പുണ്ട്, അതല്ല സുന്ദരം പിള്ളേരായിരുന്നു. എനിക്കെപ്പോഴും ഇവിടുന്ന് സ്ഥലം വിട്ടാൽ എന്താണെന്ന് തോന്നി, ഇത് ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ബ്രദറിനോട് പറഞ്ഞു, നമുക്ക് ഇവിടുന്ന് പോകാം, കുഴപ്പമാണ്, അത് നടക്കത്തില്ല കാര്യങ്ങൾ, അതായത് ഇവരൊക്കെ ഇരിക്കുന്നു നോക്കി. അത് ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, ചുമ്മാ ഇരിക്കുക, നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന്. പക്ഷേ അന്ന് ഏറ്റവും അവസാനമാണ് എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചത്, എനിക്ക് ഓർമ്മയുണ്ട്.
ഏറ്റവും അപ്പോൾ ഇടയ്ക്ക് ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ ഇപ്പം പത്മനാജ് ചേട്ടൻ ഒക്കെ താഴെ റൂമിലേക്ക് പോകുന്ന ഞാൻ കണ്ടു. അപ്പോൾ ഞങ്ങളിങ്ങനെ മേളിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരു കാറ് വന്നു, ഫീറ്റ് വന്നപ്പോൾ പത്മനാജ് ചേട്ടനുണ്ട് തോന്നുന്നു. വന്നിട്ട് അവരെടുത്തു. അപ്പോൾ അങ്ങനെ ഇപ്പം ഡയറക്ടർ പത്മനാജ് സാറ് എന്നൊക്കെ പിള്ളേരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുറേ ഓരോരുത്തരും ഇങ്ങനെ ഇൻ്റർവ്യൂ വിളിച്ചുകൊണ്ടിരുന്നു. അവസാനം എന്നെ വിളിച്ചു, ഏറ്റവും ലാസ്റ്റ് വിളിക്കുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിനപ്പോൾ ചേട്ടനുണ്ട്, പത്മനാജ് ചേട്ടനുണ്ട്, പിന്നെ ഇവിടെ കൃഷ്ണകുട്ടി നേരെ ചേട്ടൻ മരിച്ചുപോയെ, അദ്ദേഹമുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു സിനിമയിൽ അഭിനയിക്കാനുള്ള താല്പര്യം എന്താണ്, എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എന്താ ഇപ്പം ഇപ്പം എന്നോടിപ്പോൾ ചോദിച്ച പോലെ തന്നെ ഞാൻ സിനിമ എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പം പോലുള്ള എൻ്റെ ഒരു വളരെ ഒരു അടങ്ങാത്തൊരു ആഗ്രഹമാണ്. അപ്പോൾ പാട്ടുകാരനാകാൻ വേണ്ടിയാണ് സിനിമയിൽ വരാനും ഉദ്ദേശിച്ചത്. പക്ഷേ ഇങ്ങനെ ഒരു പരസ്യം കണ്ടപ്പോൾ അങ്ങ് അയച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹൈറ്റൊക്കെ നോക്കി ഷർട്ടൊന്നും ഒഴിക്കാൻ പറഞ്ഞു. ഷർട്ട് അഴിക്കാൻ പറഞ്ഞു എൻ്റെ സകല ജീവനും പോയി. അപ്പോൾ എൻ്റെ മനസ്സിൽ സിനിമ എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. അപ്പോൾ ഞാൻ ഈ ഷർട്ട് അഴിച്ചു ഒരു ബാക്കി കൊള്ളില്ല എന്ന് മനസ്സിലായി. അപ്പം ഞാൻ വളരെ മടിച്ച് ഷർട്ട് ഞാൻ അഴിച്ചു. അഴിച്ചപ്പോൾ അത് കുഴപ്പമില്ല, അത് നാണിക്കൊന്നും വേണ്ട, അഴിക്കുക എന്ന് പറഞ്ഞു. ചേട്ടനാ പറഞ്ഞു, രാജാ പറഞ്ഞത് അങ്ങനെ അഴിച്ചു, ഷർട്ട് അഴിച്ചു. അപ്പോൾ ഇപ്പോൾ ഇവരൊക്കെ തമ്മിൽ എന്തൊക്കെ പറയുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വരണ്ട് പേടിച്ച് നിൽക്കുക അവിടെ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു ശരി. ആ അപ്പോൾ ഈ സിനിമയിലൊക്കെ ഈ കോളേജൊക്കെ പഠിക്കുകയല്ലേ, അപ്പോൾ ക്ലാസ്സൊക്കെ പോയാലും എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞില്ല അത് കുഴപ്പമില്ല, ക്ലാസ് പോയാലും വേണ്ടിയില്ല, സിനിമയിലെ വിളിച്ചാൽ മതി എന്നായി. അപ്പോഴും അവസാനം പറഞ്ഞു എന്നാൽ ശരി, ഒരു കാര്യം ചെയ്യും, വൈകുന്നേരം ഹോട്ടൽ പാരമൗണ്ടിൽ ഒന്ന് തന്നെ അത് കാണണം എന്ന് പറഞ്ഞു. പാരമൗണ്ടിൽ വന്ന് വൈകിട്ട് കാണാം. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ശരി എന്ന് പറഞ്ഞു ഞാനങ്ങ് പോയി. ഞാൻ ബ്രദറിനോടൊക്കെ ചെന്ന് പറഞ്ഞു അങ്ങനെ പാരമൗണ്ടിൽ വൈകിട്ട് ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് എന്തോ ഒരു പ്രതീക്ഷ ഇവിടെ കിടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നി. അങ്ങനെ വൈകിട്ട് പാരമൗണ്ടിൽ പോയി. പാരമൗണ്ടിൽ ചെന്നപ്പോഴും ഇവരെല്ലാം തന്നെ ഉണ്ടപ്പോൾ അവിടെ അപ്പോഴേ എന്നോട് പറഞ്ഞു, രാജേട്ടൻ പറഞ്ഞു, കൃഷ്ണൻകുട്ടി നേരോട് ചേട്ടനോട് പറഞ്ഞു അങ്ങനെ, അശാനെ നിങ്ങളുടെ ആ ഡ്രാമയിൽ ഏതെങ്കിലും ഒരു ഡയലോഗ് ഒന്ന് പറഞ്ഞാൽ ഇവനെ കൊണ്ട് ഒന്ന് പറയിപ്പിച്ച് നോക്കാം എന്നോട്. അപ്പം ഞാൻ തീർച്ചയായിട്ടും ഒരിക്കലും കിട്ടില്ല എന്നേ. അപ്പോൾ കാരണം ഞാൻ ആ ഡയലോഗ് പറഞ്ഞെങ്കിൽ സിനിമയെ വരത്തില്ല. ഇത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയില്ല. അപ്പോൾ പുള്ളിക്കാരൻ കുറേ ഇങ്ങനെ ആലോചിക്കുന്നൊക്കെ ഉണ്ടായിരുന്നതൊക്കെ. അപ്പം ഞാനും മനസ്സിൽ പ്രാർത്ഥിച്ചു, ഭഗവാനെ കിട്ടല്ലേ, ഡയലോഗ് ഒന്നും കിട്ടല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കാരണം എൻ്റെ പ്രാർത്ഥന ഇപ്പോൾ കേട്ടവലായി. അതെന്താ പിന്നെ സാരമില്ല, അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു കുഴപ്പമില്ല, ഇനി വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ സംഭവം ഉണ്ടോ എന്നെ അത് തഴഞ്ഞു, അതറിയില്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ എന്നോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു, ഈ സ്പോർട്സിലൊക്കെ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു താല്പര്യമുണ്ട്, പങ്കെടുക്കാറുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. എന്താ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് അന്നൊരു ഒരു പനിയൊക്കെ ഒന്നൊരു ജോയിൻ പെയിനൊക്കെ പണ്ടുണ്ടായതുകൊണ്ട് ഞാൻ ആ കുറച്ച് നാളത്തേക്കൊന്നും അങ്ങനെ ഓട്ടം ചാട്ടങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ കുറേ പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരുടെയും മോഹം മാറുന്നതായിട്ട് എനിക്ക് തോന്നി, എല്ലാവർക്കും നിരാശ. അപ്പം ഞാനീ പറഞ്ഞ പിന്നീട് അബദ്ധമായില്ലെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എല്ലാം കേട്ട് പറഞ്ഞ ഒരു കാര്യം ചെയ്യൂ, ശരി തൽക്കാലം പൊയ്ക്കോ, ഞങ്ങൾ പിന്നെ അറിയിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ പറഞ്ഞു വിട്ടു. അവസാനം ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു. പിന്നെയും പ്രൊഫഷണൽമാരുടെ ഒരു പിള്ളയായിരുന്നു പിള്ള, പുള്ളിക്കാരൻ എന്നെ ഇങ്ങനെ ഫോൺ ചെയ്തു. ഒരു അന്ന് ഈ സ്റ്റേഡിയമിലെ ട്രങ്കല്ലേ, ട്രങ്ക് ബുക്ക് ചെയ്ത് കോൾ വന്നു. അങ്ങനെ ഞാൻ പത്മനായ സാർ പറഞ്ഞിട്ട് വിളിക്കുകയാണ്, പ്രൊഫഷണൽമാർ പിള്ളയാണ്, അത്യാവശ്യമായിട്ട് വേണ്ട അന്ന് അമൃത ഹോട്ടലിൽ വന്ന് കാണാം. അമൃതനായിരുന്നു അല്ലേ? അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെപ്പോൾ വീണ്ടും പ്രതീക്ഷയായി, സന്തോഷമുണ്ട്, തുള്ളിച്ചാടി. അപ്പോൾ ഞാനിങ്ങനെ ബ്രദറുമായിട്ട് ഇവിടെ വന്നു അമൃത ഹോട്ടലിൽ വേണമെന്ന് തോന്നിട്ട്. അപ്പം പത്മനാരായ ചേട്ടനും കരേശൻ ചേട്ടനും ഉണ്ട്. അപ്പോൾ പറഞ്ഞു ഏതായാലും ഞങ്ങൾ പിന്നെ തന്നെ ഇപ്പോഴത്തെ ഫിക്സ് ചെയ്തിരിക്കുകയാണ് ഇവിടത്തിൽ. അപ്പോൾ ക്ലാസ്സൊക്കെ ചിലപ്പോൾ ഒരു മാസമോ അതിൽ കൂടുതൽ പോകേണ്ടി വരും. അപ്പോൾ ഞാൻ സത്യത്തിൽ സെക്കൻഡ് ഗ്രൂപ്പാണ് ഇവിടെ ഡിഗ്രി. അപ്പോൾ പ്രാക്ടിക്കലൊക്കെ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പ്രാക്ടിക്കൽ പോലും വേണ്ടിയില്ല. അപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞ് അറിയിക്കാം, ഡേറ്റ് അറിയിക്കാം എന്ന് പറഞ്ഞു. പോയി പിന്നെ ഷൂട്ടിംഗ് ഡേറ്റ് അറിയിച്ച് ഞങ്ങൾ വരികയായി. ആദ്യ ഷോട്ട് ആ എടുക്കുന്ന സമയത്തുള്ള അത് ഭയങ്കര ഇപ്പോഴും ആലോചിക്കുമ്പം വലിയൊരു സംഭവമാണ്. കാരണം ആദ്യ ഷോട്ട് എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ ഭരത് ഗോപിചേട്ടനുമായിട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ചായക്കടക്കാരനായിട്ടുള്ള ക്യാരക്ടറാണ് ഗോപിചേട്ടൻ്റെ, വിശ്വംബരൻ എന്ന് പറയുന്ന എന്നെ ഒളിച്ച് നാട് വിട്ടിട്ട് ഒളിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് താമസിപ്പിക്കുന്ന അങ്ങനെ വരുന്നതാണ് സംഭവം. ഈ ഷോട്ട് പുള്ളിക്കാരൻ്റെ ചായക്കടയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് പോയിരുന്നൊരു ഷോട്ടാണ്. അപ്പോൾ അതൊരു നെയ്യാർ ഡാമിൽ ഒരു 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 അവിടെ ഒരു ചെറിയൊരു കടയും അതിൻ്റെ കൂടെ ഒരു വീടൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ ആ പുള്ളിയുടെ അതാണ് ഗോപിച്ചേട്ടൻ്റെ ചായക്കടയായിട്ട് ഉപയോഗിച്ചത്. ഒരു സന്ധ്യക്കാണ് ഷോട്ടിൽ എനിക്ക് ഓർമ്മയുണ്ട്. ഗോപിച്ചേട്ടൻ മുമ്പേ എടുക്കും, ഞാൻ പുറകെ നടക്കുന്നു, നടന്ന് കടയിലൊക്കെ കയറുന്നു. അപ്പോൾ കയറുമ്പോൾ പിന്നെ അവിടെ കട്ടാണ്, ക്യാമറ പുറകെ വെച്ചിരിക്കുക. അപ്പോൾ ഇങ്ങനെ പോയി എൻ്റെ അടുത്ത് ആദ്യം, അപ്പോൾ അത് ഡയലോഗ് ഒന്നുമില്ല, ജസ്റ്റ് കൂടെ നടന്നാൽ മതി. അപ്പോൾ പുറകെ ഇരുന്ന് കട്ട് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കും ഇങ്ങനെ. അപ്പോൾ എനിക്കിത് കട്ടെന്ന് എനിക്കറിയില്ല, പേടിച്ച് അങ്ങനെ നോക്കും, കട്ട് എന്ന് പറയുമ്പോൾ ഞാൻ നോക്കും. അപ്പോൾ കട്ട്, അപ്പം നമ്മുടെ സാറിന് കട്ടെന്ന് പറഞ്ഞാൽ ഇത് കൊള്ളില്ല, എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെയാണ് ആക്ഷൻ എന്നോ എനിക്കറിയില്ല.
ഞാൻ അപ്പം രണ്ടു പ്രാവശ്യം ചേട്ടൻ പറഞ്ഞു അങ്ങനെ നോക്കരുത്, കട്ടെന്ന് പറയുമ്പോൾ ഞങ്ങളിവിടെ പറയുന്നതാണ് ആ ഷോർട്ടിൻ്റെ എൻഡ് അങ്ങനെയാണ് കട്ടെന്ന് പറയും, ഒന്ന് അതേ ആക്ഷത്തിൽ നിന്നാൽ മതി ഇത് പറഞ്ഞു. അപ്പം പിന്നെ പിന്നീട് പിന്നെ എനിക്ക് ഓക്കെ ആയി, ഇതാണ് ഫസ്റ്റ് ഷോട്ട് അതാണ്. അപ്പം എനിക്ക് ആദ്യ ഷോട്ടൊക്കെ എനിക്ക് അങ്ങനെ പരിഭ്രമോ കാര്യങ്ങളോ ഉണ്ടായില്ല സത്യത്തിൽ, കാര്യം ഇതിനെക്കുറിച്ച് നമുക്ക് വലിയ വിവരമില്ല, കൂടുതൽ നടക്കുക എന്നുള്ളത് പ്രശ്നമുള്ളൂ ഉണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ. ഒരു ഫൈൽമാൻ്റെ അവിടെ എത്തുമ്പോഴേക്കും എങ്ങനെയാണ് അപ്പോഴേക്കും പപ്പട്ടുമായിട്ടുള്ള ബന്ധം? അല്ല അതും ഈ അല്ല ആ സിനിമയിൽ വരാമെന്നുള്ള കാര്യം കൂടെ പറയാം. ആ സിനിമയിൽ ഒരിടത്തൊരു ഫയൽ വാല അഭിനയിക്കുന്ന സമയത്തും എനിക്കതിനകത്ത് വേറെ വേഷമായിരുന്നു സത്യത്തിൽ. അന്ന് ഞാൻ ചെയ്യേണ്ടിരുന്ന റോള് മറ്റാരെയോ ഒന്ന് ഓൾറെഡി ഫിക്സ് ചെയ്യുന്നു, ഒരു പുതിയൊരു പയ്യനായിരുന്നു ഉദ്ദേശം. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ ഹരിപ്പാടുന്ന് ഞാൻ ചേപ്പാടുന്ന് ഇവിടെ കോട്ടയത്ത് വന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് കുമരകത്തേക്ക് പോകാനിരുന്നത്. അപ്പം ഷൂട്ടിംഗ് ഓൾറെഡി അന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ ചെയ്തിരുന്നു അല്ലേ കുമരകത്ത്. അപ്പം ഞാൻ ഇവിടെ വന്ന് ചേട്ടൻ്റെ കടയിൽ വന്നിട്ട് അപ്പം നമുക്ക് വൈകിട്ട് അങ്ങോട്ട് ഒരുമിച്ച് പോ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങളെ പറഞ്ഞ കേട്ടെ പറഞ്ഞു, അത് ഇതിനകത്ത് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്, അപ്പൻ ആകപ്പാടെ ഡള്ളായിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു എന്ത് പറ്റി? അതിനകത്ത് ഒരു സെക്കൻഡ് ഹീറോയിട്ട് അഭിനയിക്കുന്ന പയ്യൻ അവൻ ഇതുവരെ വന്നിട്ടില്ല എന്ന് എന്നോട് പറയുക. അപ്പം ഇത് കാഷ്വലായിട്ട് പറഞ്ഞാണ് ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഷൂട്ടിംഗ് ഇന്ന് നാളെയൊക്കെ നടക്കുമെന്ന് സംശയമാണ്, നമുക്ക് ഏതെങ്കിലും പാം. അപ്പം എന്നെ വിളിച്ചുകൊണ്ട് ചെല്ലാൻ നമ്മൾ ചോദിച്ച് പോകാൻ പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ വൈകുന്നേരം കുമരത്തങ്ങ് പോയി. അപ്പോൾ എന്നെ വിളിച്ചത് ഈ സെക്കൻഡ് ഹീറോ ആയിട്ട് വെച്ചിരിക്കുന്ന പയ്യൻ്റെ അസിസ്റ്റൻ്റ് ഒരു ക്യാരക്ടറുണ്ട്, ഈ തവളപിടുത്തമാണ് ഞങ്ങളുടെ ക്യാരക്ടേഴ്സിൻ്റെ ഒരു സംഭവം, ഈ ഒറ്റാലും ഒക്കെ ഇട്ട് പഴയ മെട്രോമാക്സ് തവള പിടിക്കുക. അപ്പോൾ ആ ആളുടെ അസിസ്റ്റൻ്റാണ്, അയാളെ സഹായിക്കുന്നവരാണ് ഞാൻ. അത് ഫിക്സ് ചെയ്ത് പോയി. അവിടെ ചെന്ന് അന്ന് രാത്രിയിൽ എന്നെ വിളിച്ച് ഇതുപോലെ അപ്രതീക്ഷമായിട്ട് എന്നെ പത്മരാജേട്ടൻ വിളിച്ച് പറയുകയാണ്, അപ്പോൾ വേറെ ഇതിനകത്ത് ഒരു സംഭവം ഉണ്ട്, അപ്പം ഞാനിപ്പോൾ ഇന്നൊരു ക്യാരക്ടർ പുതിയൊരാളെ ഇടാൻ ഉദ്ദേശിച്ചത്, അപ്പോൾ അവനത് വന്നില്ല, തൽക്കാലം ഒരു കാര്യം ചെയ്യും, ആ നീ ആ റോള് ചെയ്യണം എന്നെ പറയുകയാണ്. നല്ല ക്യാരക്ടറാണ്, അപ്പോൾ ഇപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി, നമ്മൾ പ്രതീക്ഷിക്കാത്ത റോള് കിട്ടുകയല്ലേ. കഥയൊക്കെ രൂപം കൊള്ളുമ്പോഴും അതുപോലെ തിരക്കഥയായി വരുമ്പോഴും ഒക്കെ ചേച്ചിയോട് സംസാരിക്കുക. തിരക്കഥ എഴുതി കഴിഞ്ഞാൽ ഞാൻ വായിക്കാറുണ്ട്, വായിച്ചിട്ട് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയും വഴക്കിടുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് പലപ്പോഴും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾക്കൊരു വിവരവും ഇല്ല. അപ്പം ഞാൻ പറയുന്നത് അതൊന്നും ശരിയല്ല, ശരിയാവില്ല, നിങ്ങൾ മാത്രമേ സിനിമ കാണാൻ വരുള്ളൂ, ഞാൻ മറ്റുള്ളവരാരും കാണില്ല, ഇതൊക്കെ ഇങ്ങനെ എഴുതി വെച്ചാൽ. അങ്ങനെ അത് ആ കാര്യം പറഞ്ഞ് ഞങ്ങൾ വഴക്കിട്ടു. നല്ലതാണെന്ന് തോന്നിയാൽ മാത്രം മാറ്റം വരുന്നത്, അല്ലെങ്കിലൊന്നും മൈൻഡ് ചെയ്യില്ല, പറഞ്ഞ അതുപോലെ അങ്ങ് വിടും. ഇനി നമ്മുടെ മുന്നിൽ രണ്ട് അതിഥികൾ കൂടി വന്നിട്ടുണ്ട്, പപ്പേട്ടൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. ഒന്ന് പപ്പേട്ടനുമായി തൃശ്ശൂർ ആകാശവാണിയിൽ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള എം ഡി രാജേന്ദ്രൻ, മറ്റൊന്ന് പപ്പേട്ടൻ്റെ മിക്ക പടത്തിലും സംഗീത സംവിധാനം നിർവഹിച്ച് പശ്ചാത്തല സംഗീതവും നിർവഹിച്ച ജോൺസൺ മാഷ്. ആദ്യം എം ഡി രാജേന്ദ്രൻ, അങ്ങ് എനിക്ക് ഒരു പടത്തിലാണ് ലിറിക്സ് എഴുതിയിട്ടുള്ളത്, ശാലിനി എൻ്റെ കൂട്ടുകാരി, ആ പാട്ടുകൾ വളരെ ഹിറ്റാവുകയും ചെയ്തു. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, തൃശ്ശൂരിൽ നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ അവിടെ ആകാശവാണിയിലെ അനൗൺസർ എന്നുള്ള നിലയ്ക്ക് അവിടെ പ്രവർത്തിച്ച ഒരാൾ, പപ്പേട്ടനെ എങ്ങനെയാണ് ആകാശവാണിയിലെ ജോലിക്കാരൻ എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ അനൗൺസർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളെങ്ങനെയാണ് വിലയിരുത്തുന്നത്? പത്മരാജൻ്റെ കൂടെ ഭരതനെ കൂടെ ചേർത്ത് പറയേണ്ടി വരും. ഈ രണ്ടു പേരും ഒരു കാര്യത്തിൽ പ്രതിബദ്ധതയുള്ളവരാണ്, ജോലിയോട്. സ്വന്തം ജോലി എന്താണെങ്കിലും, ഇപ്പോൾ അത് സിനിമ സംവിധാനമാണെങ്കിലും അല്ലെങ്കിൽ കഥയെഴുത്താണെങ്കിലും മറ്റെന്തെങ്കിലും ആണെങ്കിലും, ചെയ്യുന്ന ജോലിയിൽ ഏറ്റവും കൂടുതൽ സിൻസിയറായിരുന്നു പത്മരാജൻ. പറയാനുള്ള കാരണം, ആകാശവാണിയിലെ ജോലി എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയായിരുന്നു. അനുഗ്രഹീതമായ ശബ്ദങ്ങളുള്ള പല ആൾക്കാരും വന്ന് പരാജയപ്പെട്ട സ്ഥലമാണ് ആകാശവാണി. അവിടെ പത്മരാജനെ പോലെ ശബ്ദസൗകുമാര്യമുള്ള ഗന്ധർവ നാഥമെന്ന് തന്നെ പറയാം മനുഷ്യൻ 100% അനൗൺസറായിരുന്നു. ഒരു ചെറിയ തെറ്റ് പോലും വരുത്താതുള്ള, അന്നോ തെറ്റ് വരുത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായ ശിക്ഷയാണ് കിട്ടുക, മെമ്മോ എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ഏറ്റുവാങ്ങാത്ത ഒരാളായിരുന്നു പത്മരാജൻ. ഉദാഹരണത്തിന്, ഈ കമ്പോള നിലവാരം എന്നൊരു സംഭവമുണ്ട്, അന്നത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം കമ്പോള നിലവാരം. പലരും നോവൽ വായിക്കുന്നത് പോലെ ഇത് കേട്ടുകൊണ്ടിരുന്നുണ്ട്, നോവലൊക്കെ വായിക്കുന്ന സുഖത്തിൽ, അതായത് പുളിയരിപ്പൊടി ഇങ്ങനെയുള്ള സാധനത്തെക്കുറിച്ചുള്ള ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ കിട്ടുകയാണ്. അപ്പോൾ പത്മരാജനെ കളിയാക്കിയിട്ട്, പത്മരാജനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട്, ഞാനും ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. എങ്കിലും പത്മരാജൻ്റെ അത്ര ശബ്ദം വരില്ലല്ലോ, എങ്കിലും ഇമിറ്റേറ്റ് ചെയ്ത്
ശ്രമിച്ച പല ആൾക്കാരും ഇത് ഒരു തമാശയാക്കി പറയാറുണ്ട്. വർമ്മനയൻ ചെയ്ത കാര്യം അല്ലെങ്കിൽ പോലും ആ ശബ്ദത്തിൻ്റെ സുഖം ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നാളികേരം തെങ്ങോട് കൂടിയത് 1000 നാളികേരം തെങ്ങോട് കൂടിയത് മനസ്സിലായി. അപ്പോൾ ഈ പറയുന്ന ആ ശബ്ദസുഖത്തിന് വേണ്ടിയിട്ട് പലരും അങ്ങനെ പറയാറുണ്ട്. ഈ പ്രോഗ്രാം നാളത്തെ പ്രോഗ്രാം ഇന്ന് വായിക്കാമെന്നൊരു ചുമതലയുണ്ട്. 8 ഗുസ്തി, 8:15 ഗുസ്തി പാഠം, ഇങ്ങനെ ഓരോ പ്രോഗ്രാംസ് ഉണ്ടാകും. ഈ പ്രോഗ്രാംസ് ഇത് വായിച്ച് അപ്രൂവൽ എടുക്കേണ്ട ആവശ്യമുണ്ട്. ഒരു പക്ഷേ ഈ പ്രോഗ്രാം കേൾക്കുന്ന ആൾക്ക് അത്രമാത്രം അറിവുണ്ടാവില്ല, ഗുസ്തി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയാത്ത ആളായിരിക്കും. അപ്പോൾ 8 ഗുസ്തി എന്ന് പുള്ളി വായിക്കുമ്പോൾ, ഗുസ്തിയാണോ, അസ്ഥിയല്ലേ, അല്ല ഗുസ്തി എന്നൊരു വാക്കുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നതല്ലാതെ ഇയാളെ അദ്ദേഹം നിഷേധിക്കാറില്ല. മേലുദ്യോഗസ്ഥനാണല്ലോ. അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ്റെ എല്ലാ അജ്ഞതകളും സഹിച്ചുകൊണ്ട് അജ്ഞതയുടെ താഴ്വരയിൽ കിടന്നുകൊണ്ട് നീന്തുന്ന ഒരു കാലമുണ്ടായിരുന്നു പത്മരാജൻ. അതുകൊണ്ടാണ് ആകാശവാണിയിലെ വാർത്തയിലേക്ക് വന്നപ്പോൾ കൂടുതൽ കൂടുതൽ ജോൺസണൊക്കെ വാസ്തവത്തിൽ അനുകരിക്കണം. ജോൺസണ് സംഗീതത്തിലുള്ളതുപോലെ പ്രതിബദ്ധത. ഇപ്പോൾ ഒരു കമ്പി പോയി കഴിഞ്ഞാൽ ജോൺസൺ ആകർഷമിക്കും. ഇപ്പോൾ അച്ഛൻ മരിച്ച കമ്പിയേക്കാൾ പ്രധാനമാണ് സംഗീതത്തിൻ്റെ കമ്പി പൊട്ടിയാൽ, അങ്ങനെയുള്ള ജോൺസൺ. അപ്പോൾ ഈ ജോലിയിലുള്ള ഒരു വലിയ പ്രതിബദ്ധത ആകാശവാണി കാണിച്ചിരുന്നു. പിന്നെ ആകാശവാണിയിലെ ജോലി ഷിഫ്റ്റ് വർക്കായിരുന്നു ആദ്യകാലത്ത്, തുച്ഛമായ ശമ്പളം, അങ്ങനെയുള്ള രീതിയിലുള്ള ആ സമയത്ത് പോലും ഒരു രൂപ പോലും കടം വാങ്ങാത്ത ഒരു പ്രകൃത. ഒരു സിലോൺ ലോഡ്ജ് താമസിച്ചുകൊണ്ടിരുന്നത്, അവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഈ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെയൊക്കെ മുമ്പിൽ ഒരു വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചിരുന്നു. പിന്നെ കഥ എഴുതുക, കഥയെഴുത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല, സംഗീതത്തിലെ കോംപ്രമൈസ്. ഈ കോംപ്രമൈസ് ഇല്ലാത്തൊരു മനുഷ്യൻ ഇത്ര കാലം എങ്ങനെ ജീവിച്ചു എന്നുള്ള അത്ഭുതമാണ്. കോംപ്രമൈസ് കൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മുടെ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സമവായം എന്നൊരു സംഭവം അദ്ദേഹത്തിനില്ല, വെറും വായമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ 18 സിനിമകൾ, പ്രത്യേകിച്ച് ജോൺസൺ ഇരിക്കുമ്പോൾ പറയാൻ പാടില്ലെങ്കിലും പറയുകയാണ്, ആൾ പൊങ്ങിപ്പോകും. സത്യത്തിൽ ജോൺസൺ എന്ന് പറഞ്ഞാൽ ഭരതൻ്റെയും പത്മരാജൻ്റെയും കണ്ണുകളായിരുന്നു. അപ്പോൾ 4 ചോദിക്കും. ഭരതൻ്റെ വശമാണ് ജോൺസൻ്റെ ഒരു കണ്ണ്, പത്മരാജൻ്റെ കയ്യിലാണ് മറ്റൊരു കണ്ണ്. ഏറ്റവും കൂടുതൽ ഇവർക്കാണെങ്കിലും മറ്റു മ്യൂസിക്കിൻ്റെ എല്ലാ കാര്യങ്ങളിലും ദേവരായ മാഷുടെ കാലം നഖ എന്ത് മരിക ചെയ്യുന്ന സാഹിത്യം പറയാവുന്ന പോലെ പിന്തുടർന്ന് വന്നിട്ടുള്ള ആളാണ് ജോൺസൺ. ആ ജോൺസനെ ശരിയായിട്ട് മനസ്സിലാക്കിയ ആൾ പത്മരാജനായിരുന്നു. ഈ ഞാൻ ഗന്ധർവൻ എന്നുള്ള പടത്തിൻ്റെ ആണെന്ന് തോന്നുന്നു, ഞാനും പരഞ്ഞു വന്ന് മദ്രാസിലുണ്ട്, ബാംഗ്ലൂരിലിരിക്കുന്ന സമയത്ത് റീ റെക്കോർഡിങ് കഴിഞ്ഞ് അവശനായിട്ട് വരികയാണ് പത്മരാജൻ. പടത്തിൻ്റെ റിലീസിംഗ് ഡേറ്റ് ഒരു സന്ധ്യസമയമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ഫിനിഷ് ചെയ്തേ ഉള്ളൂ ജോൺസനത്. വന്നിട്ട് ഈ ഒരു 100 സ്തുതിയാണ് ജോൺസനെ കുറിച്ച്. ഇത് കണ്ടാത്തൊന്നും ഇത് കംപ്ലീറ്റ് വർക്ക് ചെയ്ത് പത്മരാജൻ അത്രമാത്രം പെയിൻ എടുക്കുകയാണ്. ഇവൻ കഷ്ടപ്പെടുന്നത് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരോടാ പറയുന്നത്? ഭരതനോട്. ഭരതൻ എന്താണെന്ന് പറയുന്നത്, അതായത് കംസൻ ആൾക്കാരെ ഹിംസിക്കുക എന്നുള്ള അത്ഭുതമില്ലെന്ന് പറഞ്ഞാൽ ഭരതന് യാതൊരു ജോൺസണാണോ പ്രോബ്ലം ഇല്ലെന്നാണ് ഭരതൻ്റെ മനസ്സിൽ പറയുന്നത്. കാരണം ഇവനത് ചെയ്തിരിക്കും. അല്ല, ഇതങ്ങനെയല്ല, അവൾ ആ ദേവാംഗനം എന്നുള്ള പാട്ടില്ലേ, വാസ്തവത്തിൽ ജോൺസൺ പാടാവുന്നേ ഉള്ളൂ കേട്ടോ. ദേവാംഗനം എന്നുള്ള പാട്ട് മലയാളത്തിന് സംഭാവന ചെയ്ത് ജോൺസണെക്കുറിച്ച് 100 നാവായിരുന്നു പത്മരാജൻ. ആ പാട്ട് അതീവ ഹൃദ്യമാണ്. എൻ്റെ എനിക്ക് തോന്നുന്നില്ല, ഇത് ബാബുരാജ് ചില പാട്ട് പാടില്ലേ, ആ പാട്ടിൻ്റെ ആ ഒരു സ്ഥാനങ്ങളും അതൊക്കെ കണ്ട് പാടാൻ ഗായകർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു യേശുദാസോ വല്ലതും ഉണ്ടാവും, നാടൻ യേശുദാസന്മാരല്ല, കൊള്ളാവുന്ന യേശുദാസ്, അങ്ങനെയുള്ള ഒരു ഒരു കക്ഷി. അത് ഇപ്പോൾ എന്ത് പാടി കഴിപ്പിച്ച ആ പാട്ട്. അപ്പോൾ നമുക്ക് ജോൺസൺ മാഷിലേക്ക് വരാം. ഇവിടെ പറഞ്ഞ പോലെ ഏറ്റവും അവസാനത്തെ ചിത്രമായിരുന്നു ഞാൻ ഗന്ധർവൻ. അതിൻ്റെ ഒരു വലിയ ഈ പറഞ്ഞ ഒരു ത്രില്ലിലായിരുന്നു പപ്പേട്ടൻ. അതിൻ്റെ പശ്ചാത്തല സംഗീതമായാലും അതിൻ്റെ ഗാന സംഗീതമായാലും. അപ്പോൾ അതിൽ ജോൺസൺ മാഷയ്ക്ക് എന്താണ് പറയാനുള്ളത്, ആ അനുഭവം? അതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ചെറിയ നൊമ്പരപ്പാടുണ്ട് അതിൽ. ലാസ്റ്റ് പടം എനിക്ക് ചെയ്യേണ്ടി വന്നുള്ളൂ എന്നുള്ളത്. ബട്ട് പാട്ടുകളെല്ലാം വളരെ മനോഹരമായിരുന്നു. ഇപ്പോൾ അതിക്ക് മുമ്പ് പപ്പേട്ടനെ കുറിച്ച് പറയുമ്പോൾ, ഈ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് മിക്ക ഡയറക്ടേഴ്സിലും 99.5 വളരെ ഒരു എന്താ പറയുക, നമ്മൾ സോക്കോളുടെ സിനിമാ ഭാഷയിൽ പറഞ്ഞാൽ ജാടയില്ലാത്ത ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവർക്കറിയാം വാട്ട് ദേ വാണ്ട്. അനാവശ്യമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഹരസ് തന്നെ നിൽക്കുന്നത്. അതിൽ കുറേ കൂടെ മനസ്സിലാക്കുന്നതാണ് പപ്പേട്ടൻ്റെ സംഗീതം അറിയാവുന്നതുകൊണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇപ്പോൾ രാജൻ പറഞ്ഞ ഈ ദേവാംഗണങ്ങൾ. ഞങ്ങൾ അടുത്തടുത്ത റൂമിലിരിക്കുമ്പം, അപ്പോൾ ഈ കോൺസെപ്റ്റിൽ, ഗന്ധർവൻ്റെ കോൺസെപ്റ്റിൽ നമുക്ക് തമ്മിലൊരു ധാരണയുണ്ടായിരുന്നു. അതൊരു നോർത്ത് ഇന്ത്യൻ
നോർത്ത് ഇന്ത്യൻ കാലത്ത് മതി എന്ന് വെച്ചിട്ട് ഞാൻ നോർത്ത് ഇന്ത്യൻ സംഗീതം പഠിച്ചിട്ടില്ല അത് വേറെ. അപ്പോൾ അടുത്തിരിക്കുമ്പോൾ ഞാൻ എനിക്ക് യൂഷ്വലി ഒരു ഒബ്സെഷൻ ഉണ്ട് ഹാർമോണിയം കയ്യിലാണെങ്കിൽ ഒരു മൂന്ന് ശ്രുതിക്ക് അതങ്ങനെ അറിയാണ്ട് പോവും. ചുമ്മാ സ്കെയിൽ ഇങ്ങനെ കാഷ്വലായിട്ട് തുണ്ടുമ്പോൾ ഒരു ഓഡ് നോട്ടിലൊരു ഒരു വളരെ വ്യത്യസ്തമായ നോട്ടിലൊരു തുടക്കം കിട്ടും. ശരിയാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഫൈനായിട്ട് പഠിയതാണ്, അപ്പോൾ പഠിയത് ഇങ്ങനെയല്ല, ഇത് ഉറച്ചിട്ടില്ല. അത് അത് കഴിഞ്ഞ് ആ ബിഗിനിങ് നോട്ടാണ് സ്പാർക്കായിട്ട് കിട്ടിയത്. ഇതിപ്പോൾ അറിയാം, സാറിന് അറിയാൻ പറ്റും. സാ എന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അവിടെ ഷഡ്ജമേ കാണിച്ചിട്ടില്ല. അവിടേക്കേ വരുന്നുള്ളൂ ശ്രുതിയിലേക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്പാരിത്തീനാട്ടം ചുമ്മാ പാടി ഉടനെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു എൻ്റെ മണി. ഇപ്പോൾ എന്താ ഒന്ന് മൂളി അത് ഒന്ന് ഉറപ്പിച്ചിട്ടില്ല, വെറുതെ കാഷ്വൽ ആയിട്ട് മൂളി അല്ല ഒന്നുകൂടെ മൂളി അല്ല. എനിക്ക് ആ ബിഗിനിങ് നോട്ട് വളരെ സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ അത് ഞാൻ മറന്നു അപ്പോഴേക്ക് തുടങ്ങിയത് മറന്നു. പിന്നെ ആലോചിച്ചപ്പോൾ ഓ അതൊരു നല്ല നല്ലൊരു സാധാരണ അല്ലാത്തൊരു ബിഗിനിങ് ആണെന്ന്. പിന്നെ മറ്റൊരു ഉണ്ടായിരുന്നു നേരാര. അപ്പോൾ അങ്ങനെ പപ്പേട്ട ഇരിക്കുമ്പോൾ തന്നെ പള്ളവിയുടെ പുരുഷനായി ലൈന ആയിട്ടില്ല അത്രയും കേട്ടുള്ളൂ പപ്പടി. അത് പറഞ്ഞാലും ഇതാണ് പാട്ട്, ഞാൻ പോയിട്ട് വരും നീ കംപ്ലീറ്റ് അത്രയും ഡാം ഷുവർ. അതാണ് പത്മരാജൻ. വാട്ട് വിൽ ബി ദ ഔട്ട്കം, വാട്ട് വിൽ ബി ദ റിസൾട്ട് എന്നുള്ള മുൻകൂട്ടി കാണാനുള്ളൊരു കഴിവുണ്ട്. പിന്നീടാണ് ആ മറ്റേ വിക്രയകളൊക്കെ പിന്നീടാണ് വന്നത്. അത് പിന്നെ തിരിച്ചു വന്നപ്പോഴാണ് വന്നത്. അത് അയാളെ സ്തുതിക്കണം കേട്ടോ. അത് ഈ ഗന്ധർവന് പപ്പേട്ടിനെ ഉണ്ടാക്കി വെച്ചൊരു കോൺസെപ്റ്റ് എന്നോട് പറഞ്ഞത്, ഇയാൾ ഗന്ധർവൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ല പാട്ടുകാരനാണ്, പിന്നെ ഭയങ്കര സുന്ദരനാണ് ഇയാൾ. ദേവലോകത്തെ ദേവന്മാർക്ക് പാട്ടുപാടി അവരെ സൂചിപ്പിക്കുകയും സോമരസം ഒഴിച്ചു കൊടുക്കുകയാണ് ഇവൻ്റെ പണി. അപ്പോൾ ഇതിൽ ദേവലോകത്തെ സുന്ദരികൾ ഇവൻ്റെ പുറകിലങ്ങാൻ കൂടിയാൽ കുറ്റം ഇവനാ, അവരെ ഒന്നും ചെയ്യില്ല. ഇയാളെ ശിക്ഷിച്ച് ഭൂമിയിലേക്ക് വിടും. ഭൂമിയിലേക്ക് വിട്ടാലോ ഇവിടെ എല്ലാ പെണ്ണുങ്ങളായിട്ട് എന്തു വേണമെങ്കിൽ ആവാം, പക്ഷെ മനസ്സ് കൊടുക്കാൻ പാടില്ല. അതിലും വലിയ ശിക്ഷ. അതാണ് അങ്ങനെ ലൈൻ വന്നത്. ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ് താരകം
സായാനസാനോവിൽ വിലോലമേഘമായി അഴകിൻ പവിഴം പൊഴിയും കണമാശക്കി ധന്യന ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാന സാനുവിൽ വിലോല മേഘമായി സായാഹ്ന സാനുവിൽ വിലോല മേഘമായി എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ലിറിക്സ്. തീർച്ചയായിട്ടും ഇങ്ങനെയാണ് പപ്പേട്ടനുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത്. അത് ഇപ്പോൾ രാജേന്ദ്രൻ പറഞ്ഞ പോലെ പപ്പേട്ടനെ കുറിച്ച് പറയുമ്പോൾ ഭരതേട്ടനെ ഒഴിവാക്കിക്കൊണ്ട് പറ്റില്ല. പപ്പേട്ടനെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാൻ ഭരതേട്ടൻ ഡയറക്റ്റ് ചെയ്ത മൂന്ന് ചിത്രങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരുന്നു. ആരവം, അതാണ് എൻ്റെ എൻട്രി. അപ്പോൾ നമ്മുടെ ഗോഡ് ഫാദർ ഭരതേട്ടനാണ് വേണമെങ്കിൽ പറയാം. ആരവം, തകര, ചാമരം, അങ്ങനെ മൂന്ന് ചിത്രങ്ങൾ. അത് മൂന്നിനും പാട്ടുകൾ ചിട്ടപ്പെടുത്തിയത് നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടനായിരുന്നു, എം ജി രാധാകൃഷ്ണൻ. ഈ മൂന്നിനും അപ്പോൾ ആ പരിചയത്തിലായിരിക്കും പപ്പേട്ടൻ്റെ രണ്ടാമത്തെ പടം ഒരിടത്തൊരു ഫയൽമാൻ. കുറച്ചും കൂടെ ഒരു നോർമലിൽ നിന്ന് കുറച്ച് മേലെ നിൽക്കുന്ന, ഒരു നോട്ട് മേലെ നിൽക്കുന്ന പോലത്തെ ഒരു പടമായിരുന്നു അത്. നല്ല രസിക്കും പടം. അപ്പോൾ ആ പടം വന്ന് പപ്പേട്ടൻ തന്നെ അറിഞ്ഞുകൂടാ. അപ്പോൾ ഭരതേട്ടൻ പറഞ്ഞു, പപ്പ കേട്ടില്ലേ ജോൺസൺ എന്ന് പറഞ്ഞ ഒരു ചുമട്ട് പയ്യൻ, പപ്പേട്ടൻ അറിഞ്ഞുകൂടാ. ആ ദേവരാജ മഹേഷ് കൊണ്ടുവന്ന ആ ഭയങ്കര പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞു, അങ്ങനെ എന്നെ പരിചയപ്പെടുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ അത്തരത്തിൽ ഒരു ആ കൾട്ടറിലുള്ള ഒരു പടം ചെയ്തിട്ടില്ല ഞാൻ. അതിന് വളരെ റയറായിട്ടുള്ള സ്ഥലങ്ങളിലെ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ അത് വൃത്തിയിടാവും. അങ്ങനെ ഒരിടത്തൊരു ഫയൽമാനാണ് ആദ്യം പപ്പേട്ടന് വേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്നത്. അത് പപ്പേട്ടൻ്റെ രണ്ടാമത്തെ ചിത്രമാണ്. ഈ രണ്ടാം ചിത്രം തൊട്ട് 1991 ഗന്ധർവൻ വരെ ആ ബന്ധമുണ്ട്. അതിൽ കുറച്ച് അതിൽ ഓൾമോസ്റ്റ് കൃത്യമായിട്ട് പറഞ്ഞാൽ 18 പടം ഡയറക്റ്റ് ചെയ്തതിൽ 9 പടം പ്ലസ് ഭരതേട്ടൻ്റെ ഒരു 4 പടം, ഒരു 2 പടം വേറെ ഭരതേട്ടൻ്റെ ഒരു ഒഴിവ് കാലം അത് പപ്പൻ്റെ സ്ക്രിപ്റ്റായിരുന്നു. പിന്നെ മാഷ കൂടെയുള്ളപ്പോഴേക്കും ഇതാ ഇവിടെ വരെ, അങ്ങനെ ഒരു 4 നമ്പർ കൂടെ വരെ, അങ്ങനെ ഇപ്പോൾ 13-14 പടത്തിൻ്റെ ഒരുമിച്ച് മഹാഭാഗ്യം, അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. കരേജൻ്റെ 2 പടം ഉണ്ടല്ലോ, പറന്ന് കൂടെ രണ്ടും ജോൺസൺ. ആ കൂടെ ഇവിടെ എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളുടെ ഒരു കോമ്പിനേഷനിൽ എന്താണ് ഈ മൂന്ന് പേരും പപ്പേട്ടൻ അല്ല അത് കൂടെ ഇവിടെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും ഞാൻ എടുത്തിട്ടുള്ള സിനിമകളിൽ ഇന്നും റീ റെക്കോർഡിങ് മ്യൂസിക് മനസ്സിൽ നിന്ന് മായാത്തത് കൂടെ ഇവിടെയാണ്. പാട്ട് വാങ്ങി പോയോ? അല്ല, അത് ആടിവാകാറ്റ് പൊന്നൂരും പൂക്കാലും ഒക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ റീ റെക്കോർഡിങ് ഒരു അനുഭവമായിരുന്നു. ത്രൂ ഔട്ട് മ്യൂസിക്കിന് വളരെ സാധ്യതയുണ്ടായിരുന്ന സീൻസ് ആയിരുന്നു. പക്ഷെ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ തലമുറ വന്നപ്പോഴേക്ക് നമ്മൾ ഈ ശരിക്കും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ പാറ്റേൺ അങ്ങ് പൊളിച്ചു. അതിനുള്ള സാങ്കേതിക സൗകര്യങ്ങൾ വന്നു അല്ല, അതുകൊണ്ടായിരിക്കും. എന്ന് വെച്ചാൽ മുമ്പ് എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വൈരം എന്ന് പറഞ്ഞ ഒരാൾ ഡയറക്റ്റായിട്ട് ഒരു ചെപ്പും മൊന്തൊക്കെ കൊണ്ട് മണിയുടെ ശബ്ദം അതൊക്കെ കൊണ്ട് ഭരണിച്ചുള്ളി ചെയ്യാൻ, പിന്നീട് മറ്റേ ഇതൊക്കെ വന്നപ്പോഴേക്ക് എഫക്ട്സിന് കുറച്ചുകൂടി പ്രോമിനൻസ് വന്നത്. അപ്പോൾ നമുക്ക് കുറേ ഭാഗങ്ങൾ വെറുതെ തൃശ്ശൂർ വിളിച്ചു പറഞ്ഞ പോലെ, എടോ ഈ കൊലവിളി ഒന്ന് നിർത്തണോ, എന്താ പറയണമെന്നൊന്ന് കേൾക്കട്ടെ. പപ്പേട്ടൻ്റെ ഉള്ളിൽ സംഗീതം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. ചേച്ചിയും സംഗീതം പഠിച്ച ആളാണല്ലോ, അപ്പോൾ എല്ലാം കൊണ്ടും ഒരു സംഗീതം മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് സ്കോറെ നമ്മളങ്ങനെ പൊളിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ലിമിറ്റ് ചെയ്തു അതിനെ. ഒരു ഇപ്പോൾ 10 മിനിറ്റ്സ് ഇല്ല, ഒരു 900 ഒരു റോള് വരുന്നത്. 1000 എന്ന് പറഞ്ഞാൽ ഏകദേശം 9 മിനിറ്റ്. ഈ 9 മിനിറ്റ് ഈ ഇത് ബിഗിൻ ചെയ്താൽ അവസാനം വരെ എന്തോ ഒന്ന് ഒടിച്ചുകൊണ്ടിരിക്കുക എൻ്റെ പുറകിൽ. അതായത്
രസമുള്ളത് ഈ ഭരതനും പത്മരാജനും ഈ ജോൺസൺ എന്ന് പറഞ്ഞ ആളിനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യം ചാട്ടയിൽ ജോൺസൺ ഒരു വണ്ടർഫുള്ളായിട്ട് മാജിക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടൻ പത്മരാജൻ അടുത്ത പടം ശ്രദ്ധിക്കും. സംസാരിച്ചിട്ടാണ് അപ്പോൾ ജോൺസണുള്ള പിടിവലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോൺസൺ ആണെങ്കിലും ഇവരെ പടമാണെങ്കിൽ കൂടുതൽ കെയർഫുള്ളായിട്ട് ചെയ്യും. ഇതിൽ നിർമ്മാതാവിനും ചില പങ്കുകളുണ്ടല്ലോ, അതായത് ഒന്ന് ഞെട്ടിച്ചു എന്ന് പറഞ്ഞ ഈ വയലിന് അത് ആ കഥയൊന്ന് പറയാമോ? അതിന്റെ വിഷ്വൽ കിട്ടുമോ? വിഷ്വൽ വേണം. ഇപ്പൊ ഇത് ഹോളാണെങ്കിൽ നമ്മള് പ്രസാദ് 70 mm ആണ്. പ്രസാദ് 70 mm ഇപ്പൊ ഒരു അടുക്കളയിൽ ഒന്ന് ഇറക്കടിയുന്നല്ലോ ബെല്ലം കുത്തിട്ട്. അന്ന് എട്ട് അതായത് എൻ്റെ റുട്ടീൻ എങ്ങനെയാണെങ്കിൽ ഞാൻ 8 മണിക്ക് എത്ര ഓർക്കസ്ട്ര കൂടുതൽ 8 മണിക്ക് സീറ്റിൽ വരും. 1 hour മതി എനിക്ക് പേപ്പറിൽ ടോട്ടൽ സോങ് ഇൻക്ലൂഡിങ് റിതം പാറ്റേൺ കോഡ്സ് അതിൻ്റെ ഒബ്ലിഗേറ്റ് വാട്ടെവർ. 1 hour ഈ പേപ്പർ ഞാനവിടെ നിന്നിട്ട് പോകും. പിന്നെ അസിസ്റ്റൻ്റ് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഏനദർ അപ്പോൾ ഒരു 9:10-10:30 അവർ റെഡിയാവും റഫായിട്ട്. പിന്നെ ഞാനിരുന്ന് കറക്ഷനൊക്കെ കഴിയുമ്പോൾ ബൈ ഒരു 11:30 ദാസേട്ടനാണോ ജാനകിയമ്മയാണോ ആരാണെങ്കിൽ വന്നിരിക്കും. അവർ രണ്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ പാട്ട് പിടിക്കാൻ നേരെ മിക്സറിൽ ബാലൻസ് എല്ലാം കൈയാണ്. ഓട്ടോമേഷൻ ഒന്നും ഇല്ല. 8 പേരിലും എൻജിനീയറുടെ ഒരു ഉന്തും അയാളെ കഴിയുമ്പോൾ തട്ടി മാറ്റി. അത് കഴിഞ്ഞാൽ 2 monitor 2 take. ഇത് രണ്ടേ രണ്ട് ടേക്കാണ് യൂഷ്വലി. അങ്ങനെ അത്ര തറായിട്ട് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തായിരുന്നു പ്ലേയേഴ്സും സിംഗേഴ്സും എല്ലാം. അങ്ങനെ തെറ്റിപ്പോയി പിന്നെ എടുക്കണം, ഫുള്ളായിട്ട് എടുക്കണം. ഈ പഞ്ച് മൾട്ടി ഹീറ്ററാക്കില്ലല്ലോ. അപ്പോൾ ഇത് ഊട്ടിയിൽ നടക്കുന്നൊരു കഥയും ഒരു ഒരു ഓറിയൻ്റൽ വെസ്റ്റേൺ മ്യൂസിക്. നമ്മളത് അടുത്തത് ഈ അമേരിക്കൻ മ്യൂസിക്കിനോടല്ല, നമ്മൾ യൂറോപ്യൻ മ്യൂസിക്കിനോടാണ് അതിനൊരു ചായ് കാണിച്ചത്. മറ്റേ മൈക്കിൾ ജാക്സണും പിന്നെ ബ്രയൻ അഡംസൺന്നല്ല, നമ്മൾ മൊസാർട്ട് ആ ലൈനാണ്. അതിന് ഓറിയൻ്റൽ മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഞങ്ങൾ തമ്മിൽ തീരുമാനിച്ചു. ഞാൻ ചോദിച്ചു അങ്ങനെ ആകുമ്പോൾ കുറച്ച് ചില്ലറ ചിലവാക്കോ അപ്പോൾ ഇത് റിഹേഴ്സ് ആടി വാക്കാറ്റ് റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്ന കരയച്ച് കയറി വരുന്നത്. കറിയാച്ചൻ 70 mm ഉള്ളിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഹാളിലേക്ക് വന്ന ഇടിവെട്ട് കൊണ്ടുപോകും. ഒരു 75 പേരാണ് ഇത് ഓർക്കസ്ട്ര 10-40 mi 25-30 mi അഞ്ചാറ് വിയോള ചെല്ലോ ഒരു സെക്ഷൻ പോകാമാർ അത് സാക്സ് അതെല്ലാം കംപ്ലീറ്റ് ക്ലാസിക്കൽ ഗിറ്റാർ ബേസ് ഗിറ്റാർ എല്ലാം ഒരു 60-65 കാണും. ഇതിനൊക്കെ ഇയാൾ കൊടുക്കണ്ടേ? അതാണ് അത് തുടങ്ങും. തന്നെ ഒരു വലിയ റണ്ണിന് റണ്ണിലാണ് തുടങ്ങുന്നത്. ഈ കൊച്ചിൻ്റെ ഒരു ആഹ്ലാദമാണ്. ഒരു പെണ്ണ് കൊടുക്കും ടീച്ചർ, ഈ പെണ്ണും കൊണ്ട് ഇവനെ ഓടുന്നതാണ്. അതിലാണ് ഷോർട്ട് ബിഗിനിങ്. പാടി വാക്കാത്ത് പാടി വാക്കാത്ത് 1000 പൂക്കൾ നുള്ളി വാ അന്തിപ്പൂമാനം പൊന്നു ഞാലാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളി വാ കാണാത്തിരുമുറിവുകളിൽ തൂകും കുളിരമൃത തിരുമുറിവുകളിൽ തൂകും കുളിരമൃത ദരരീരനാദരരീരനാരാരി ആടിവാക്കാറ്റ് പാടിവാക്കാറ്റ് 1000 പൂക്കൾ നുള്ളി അന്തിപ്പൂമാനം പൊന്നു ഞാലാട്ടും കണ്ടാരപ്പൂക്കൾ നുള്ളി വാ. ഇത് ഫുൾ ഫുൾ എല്ലാവരും പാടി നടന്ന പാട്ടാണ്. പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു പൊന്നാട തളിരാട കാണിക്കയായി തന്നു കൂടേറാൻ പ്രാവെല്ലാം
കാലം നിന്നെ കാണാൻ വന്നു പൊന്നാട തളിരാട കാണിക്കയായി തന്നു കൂടെ പ്രാവെല്ലാം. തിരുവഴിയമ്പലം വന്ന സമയത്ത് അതിൽ ഒരു ഗാനം എന്നുള്ള രീതിയിലല്ലോ കഥാപ്രസംഗം, ഹരികഥ, ഹരികഥയാണ് അത്, കവാലം ആണ് എഴുതിയിരുന്നത്. അപ്പം അത് അശോകന് ഓർമ്മയുണ്ടോ? അത് വളരെ ചെറിയ രണ്ടൊന്നും ലൈൻസ് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്തൊക്കെ പോകാൻ പറ്റും. അത് നോക്കി. അങ്ങനെ ഇരിക്കുന്നതായ കാലത്തിങ്കൽ ബാലികാസുരൻ്റെ ശല്യം സഹിക്ക വയ്യാതെ ഭഗവാൻ നാരദമുനി ത്രൈലോക്യങ്ങൾക്ക് സൃഷ്ടികർത്താവായ ശ്രീ പരമേശ്വരൻ സമക്ഷത്താൽ സങ്കടം ഉണർത്തുന്നു. പാമ്പും വലിമ്പും ആണ്ടവനെ, പാമ്പും വലിമ്പും ആണ്ടവനെ, ചന്ദ്രകലാധരനെ, അങ്ങനെ പോകുന്നു. അതൊരു ഫുൾ നൈറ്റ് ഷൂട്ട് ചെയ്തതാണ്. അതിവിടെ ഈ ബാലരാമപുരത്ത് ഞങ്ങളൊരു അമ്പലത്തിൻ്റെ ഉത്സവം ഒരു സെറ്റപ്പ് ഉണ്ടാക്കി എടുക്കണം. കാരണം ആ ഉത്സവ സമയത്താണ് അശോകൻ അസീസിനെ ഒരു കാളവണ്ടിയുടെ അടിയായിട്ട് കുത്തിക്കൊല്ലുന്നത്. എനിക്ക് പാട്ട് കഴിഞ്ഞുള്ള പിന്നീടുള്ള ഒരു ഒരു സംഭവമുണ്ട്. അതിൽ ഞാൻ കാണുന്നത് ഒരു സംവിധായകൻ്റെ ഈ ഒരർപ്പണ ബോധം ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത എവിടം വരെ ഉണ്ടെന്ന് ഞാൻ പത്മരായൻ ആദ്യത്തെ പടത്തിൽ തന്നെ അത് അദ്ദേഹം തെളിയിച്ചാണ്. ഈ അസീസിനെ കുത്തിയിട്ട് അശോകൻ ഓടും, അത് ഗ്രാമത്തിലൂടെ ഓടുകയാണ്. ഞങ്ങളത് ഷൂട്ട് ചെയ്യുന്നത് ഏതാണ്ട് ഒരു വെളുപ്പാങ്കാലത്ത് 2:30 മണിയായി. കാരണം ഈ ഹരികഥ കഴിഞ്ഞു, ഈ പിന്നെ ഈ കുത്ത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞ് അശോകൻ്റെ ഒരു ഓട്ടമാണ്, പ്രാണരക്ഷാർത്ഥം ഓടുകയാണ്. ഇയാൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞുകൊള്ളു. അപ്പോൾ ഈ ഓടുന്ന അശോകൻ്റെ പുറകെ അവിടെ ന്യായമായിട്ടും കുറേ പേര് ഇവനാണ് കുത്തിയത്, ഇവനെ പിടിക്കണമെന്ന് പറഞ്ഞ് കുറേ പേര് ഓടുമല്ലോ. ശരിക്കും ഓടാൻ ആളില്ല, രാത്രി 2:30 ഓടാനാളില്ല. അപ്പോൾ ഒരു ജീപ്പിൽ ക്യാമറ വെച്ചിട്ട് ജീപ്പ് പോകുന്നു, പുറകെ ഓടുകയാണ്. ആ ഓടിയ കൂട്ടത്തിൽ പത്മരാജനും ഞാനും ഒക്കെ ഉണ്ടായിരുന്നു. അല്ല, ഡയറക്ടറുടെ കമ്മിറ്റ്മെൻ്റ് ആണ്. ഞാൻ വളരെയധികം എന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, വെളുപ്പിനെ 2:30 മണിക്കാണ് ഈ ജീപ്പിൻ്റെ പുറകെ എത്രയോ നേരം ഞങ്ങൾ ഓടി ഒച്ചയും വെച്ച് ഓടുക. അതാണ് ഞാൻ പറഞ്ഞത്, ഞാനാണ് ഡയറക്ടർ എന്നുള്ള പേപ്പർ ഇല്ലെന്ന്. അതേപോലെ പിന്നെ പപ്പട്ടൻ ഏത് വലിയ നടനായാലും എത്ര കഴിവുള്ളവരായാലും അദ്ദേഹത്തിന് സംതൃപ്തി വരുന്നത് വരെ ആ ഷോട്ട് അദ്ദേഹം ഓക്കെ പറയാറില്ലായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന് 1-2 ഇൻസിഡൻറ്റ് എൻ്റെ ഇതിൽ തന്നെയുണ്ട്. ഒന്ന് പെരുവഴിയമ്പലം, അതിലൊരു സീനുണ്ട്. നമ്മുടെ ഭരത് ഗോപി അശോകനോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് അസീസിനെ കൊന്നത്. കാരണം അസീസ് എൻ്റെ കഥാപാത്രം ഭരത് ഗോപിയുടെ ഭയങ്കര എതിരാളിയായിരുന്നു. കാരണം ഗോപിയുടെ സകല ബിസിനസ്സും നശിപ്പിച്ചതിന് ഉത്തരവാദി അസീസായിരുന്നു. അയാളെ കൊല ചെയ്യപ്പെടണം എന്നുള്ളത് പുള്ളിയുടെ ആഗ്രഹമായിരുന്നു. അത് കൊന്നയാളെന്നുള്ള നിലയ്ക്ക് അശോകനോട് ചോദിക്കും എങ്ങനെയാണ് മരിച്ചത് ഇയാൾ. അപ്പം കുത്തി എന്ന് പറയുമ്പം ഈ ഇയാൾ വളരെ സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട്,
എത്ര കുത്തു കുത്തി കുത്തിയപ്പോൾ അങ്ങനെ അയാൾ അലറിയോ? ഈ അലറണം എന്നുള്ളത് പുള്ളിയുടെ ആവശ്യം. ഈ അതായത് വളരെ വേദനിപ്പിച്ച് മരിച്ചിരിക്കണം അവൻ എന്നുള്ള ആഗ്രഹത്തോട് ചോദിക്കുന്നത്. അതേസമയം പുള്ളിക്ക് പറ്റാത്തൊരു ദുഃഖമുണ്ടെന്നത്, പുള്ളിയെ കൊണ്ട് സാധിച്ചില്ല, അത് ഈ ഈ ഞെടുക്ക് പയ്യനെ കൊണ്ട് സാധിച്ചു. അതുകൊണ്ട് നീ എങ്ങനെയാണ് കുത്തിയത്? കുത്തിയപ്പോൾ എങ്ങനെയാണ് മനുഷ്യൻ അലറിയോ? എൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കി എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറഞ്ഞു. ഇതൊരു 4 ടേക്കായി കഴിഞ്ഞപ്പോൾ പത്മരാജൻ വീണ്ടും പറഞ്ഞു, വൺ മോർ. അപ്പോൾ ഗോപി ചോദിച്ചു, എന്താണ് മിസ്റ്റർ പത്മനാഥനെ കുഴപ്പം? അല്ല, അത് ശരിയായില്ല, എനിക്കൊന്നുകൂടെ വേണം. 5 ടേക്ക് എടുക്കും. 5 ടേക്ക് കഴിഞ്ഞപ്പോഴും പപ്പൻ ഇത് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടോ കുറച്ചൊക്കെ ഒരു ഗോപി ഇതായി. എന്താണ് ഇതിൻ്റെ കുഴപ്പം? ഇല്ല, എനിക്ക് ഓക്കെ അല്ല. 7 ടേക്കാണ് ഓക്കെ. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ കുറിച്ചിട്ടിരിക്കുന്ന ഒരു സംഭവം അതുപോലെ കൂടെവിടെ കൂടെവിടെയിൽ സുഹാസിനിയുടെ താമസ സ്ഥലത്ത് വീട്ടിൽ വന്ന് ഈ മമ്മൂട്ടി വന്ന് ഞാൻ കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനെ വെള്ളം അടിച്ചിട്ട് വന്നിരിക്കുക, അവനവൻ്റെ ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ അറിയാമെന്നൊക്കെ പറഞ്ഞ് കുറേ അങ്ങ് വെള്ളം അടിച്ചിട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് യാതൊരു മറുപടിയും ഇല്ലാതെ കയ്യും കെട്ടി നിൽക്കുന്ന സുഹാസിനി ഇത് പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. 10 ടേക്കാണ് ഓക്കെ. കാരണം അത് ഇപ്പോൾ കാഴ്ചക്കാരായ എനിക്കും ഒക്കെ ചിലപ്പോൾ തോന്നിയിരിക്കുക 3-ാമത്തെയോ 4-ാമത്തെയോ ഒക്കെ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. പക്ഷേ ഡയറക്ടർക്ക് ഓക്കെ ആയത് 10-ാമത്തെയാണ്. അത് മറ്റുള്ള ഇതൊന്നും വെച്ചല്ല പുള്ളി പറഞ്ഞത്, കാരണം അത് ഡയറക്ടറാണ് ഇത് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് പുള്ളിക്ക് സംതൃപ്തി വരുന്നിടം വരെ അത് എടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു ഡയറക്ടർ.